ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലെ ഇത്തിക്കര മുതൽ മേവറം വരെയുള്ള റോഡ് പണി കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പോൾ ഇത്തിക്കരയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇത്തിക്കരയിൽ രണ്ട് പാലത്തിൻ്റെയും പണികൾ ഏകദേശം ഇത്രത്തോളം പൂർത്തിയായി. എന്തൊരു വേഗത്തിലാണെന്നറിയോ പാലത്തിൻ്റെ പണി പൂർത്തിയായത്. പിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കുറേ നാളിങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെയാണ് ഗഡറുകളൊക്കെ അടുത്ത് സ്ഥാപിച്ചു. പിന്നെ പണികൾ വളരെ വേഗത്തിൽ ചടപടാന്ന് പോയി. നമുക്ക് മേലിൽ വന്നിട്ട് ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഒന്ന് നോക്കാം. ശിവാലയ കൺസ്ട്രക്ഷൻ ഇപ്പം ഭയങ്കര രീതിയിൽ വർക്കുകൾ ഫാസ്റ്റായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴ കേട്ടോ. മഴയത്ത് എന്തായാലും വർക്ക് സ്ലോ ആവും, അല്ലെങ്കിൽ രാത്രിയിലും തകൃതിയായിട്ടാണ് വർക്ക് നടക്കുന്നത് കേട്ടോ. അതിൻ്റെ മേളിലത്തെ കോൺക്രീറ്റ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഇവിടുത്തെ ഈ രണ്ട് പേരിൻ്റെ ഇടയിലുള്ള ബാക്കി ഇനിയുണ്ട് രണ്ട് പേരുടെ ഇടയിലുള്ള അവിടെയും കോൺക്രീറ്റ് വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോസ് കട്ടറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വാവ് 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 വാവ്. നമുക്ക് നേരെ മേവറം വരെയുള്ള ഭാഗത്തെ കാഴ്ച കാണാം. കൊട്ടിയത്ത് പുതിയ പാലത്തിൻ്റെ പണികൾ തുടങ്ങി, അതും പോയി കാണാം. ഭയങ്കര പൊടിയാണ്. ഇന്നലെ പെരും മഴയായിരുന്നു, വെച്ച് കഴിഞ്ഞാൽ പെരും മഴ. ഞാൻ 11 മണിക്ക് സൊമാറ്റോയിൽ വീട്ടിൽ നിന്ന് 11 മണിക്ക് ഇറങ്ങിയതാ. അപ്പോഴും തൊട്ട് മഴ തുടങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ 11 മണിക്ക് എത്തിപ്പോയി, അപ്പോഴും മഴയായിരുന്നു. 12 മണിക്കൊരു മഴ നനയക്കാരുന്നു ഇന്നലെ. അമ്മാതിരി മഴയായിരുന്നു. അതുകൊണ്ട് എന്താ 10-250 രൂപ എക്സ്ട്രാ കിട്ടി മഴയത്ത് റെയിൽ സർവീസ്. ഇത്തിക്കര പാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നട്ട ഇവിടെ ഉടനെ താറങ്ങി നിർത്തും. അതിൻ്റെയുള്ള പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിരപ്പാക്കി ഈ മെറ്റിലെ കൊണ്ടിട്ട് ഉറപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡ് താറ് ചെയ്തിട്ടുണ്ട്. സർവീസ് റോഡ് താറ് ചെയ്തതും പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ഫുട്പാത്തിൽ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് പോയി കാണാം. അപ്പം കൊട്ടിയം വരെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന്. അത് ഇവിടെ എല്ലാം ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. ചില സ്ഥലത്ത് ഫുട്പാത്തിന് നല്ല വീതിയാണ് കേട്ടോ, ചില സ്ഥലത്ത് വീതി കുറവാണ് കേട്ടോ. ഇവിടെ ഇത്രയും വീതിയിലുണ്ട് ഇൻ്റർലോക്ക്. ഈ ഓടയുടെ കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് സംശയമാണ്, ഇതിൽ വെള്ളം ഇറങ്ങി പോകുന്നില്ല. അത് പിന്നെ എന്താണ് പരിപാടിയെന്ന് അറിയാൻ പറ്റില്ല. വെള്ളം നല്ല വെള്ളം കെട്ടി കിടക്കുകയാണ് കേട്ടോ മഴയായിട്ടോ. നമുക്ക് റോഡ് പണി കംപ്ലീറ്റ് ആവുമ്പോഴേ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റൂ കേട്ടോ. ഇവിടെയൊക്കെ ഇൻ്റർലോക്കാണ്, ഇൻ്റർലോക്ക് ആണ്. ഈ രീതിയിലാണ് ഇൻ്റർലോക്ക് വരുന്നത് ഫുട്പാത്ത്. പിന്നെ ഇത് ഓടയാണ് കേട്ടോ, ഓടയാണ്. ഇതിൻ്റെ ഇതിൽ കൂടെയാണ് വെള്ളം ഇറങ്ങിപ്പോകേണ്ടത്. അത് ഇങ്ങനെ മണ്ണ് കയറി അടഞ്ഞു കിടക്കുവാണ്. എന്താ ചെറിയ ചെറിയ ഹോള് വഴി അത് എപ്പോഴും അത് ഹോള് തുറന്നിട്ടാലും അതിന് ഹോള് തുറന്നാലും ഒരു മഴയത്ത് ഈ വെള്ളം മാത്രമല്ലല്ലോ, അതിൽ കൂടെ മണ്ണും കൂടെ അല്ലേ വരുന്നത്. ആ മണ്ണ് കയറി വീണ്ടും അടയും. അപ്പോഴാണ് എനിക്കൊരു സംശയം, ഇത് വെള്ളം എങ്ങനെ ഈ ഓടയിൽ ഇറങ്ങി, അല്ലെങ്കിൽ ഓട കുറച്ച് പൊങ്ങിയിരിക്കണം, പൊങ്ങിയിരുന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഹോളായിരിക്കണം വരുന്നത് അല്ലേ. അതൊക്കെ ഇനി ഇടുമായിരിക്കും. അത് നിർമ്മാണം പൂർത്തിയായപ്പോഴേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റട്ടെ. ഇപ്പോഴേ ഞാൻ കുറ്റങ്ങളൊന്നും പറയുന്നില്ല, ഇപ്പോഴേ കുറ്റങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ. ഇനിയും പ്രവർത്തനങ്ങൾ നടക്കുമല്ലേ. നമ്മളിപ്പോൾ മൈലക്കാട് എത്തിയിട്ടുണ്ട്. മൈലക്കാട് ഇവിടെ കഴിഞ്ഞ് മേലോട്ട് ആ കയറ്റം രണ്ട് സൈഡിലും സർവീസ് റോഡ് താറ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇടത് സൈഡിൽ കൊട്ടിത്തോട്ടുള്ള വഴി വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. തിരിച്ചു വരുന്ന വാഹനങ്ങൾ ഉടനെ സർവീസ് റോഡ് വഴി കയറ്റി വിടും. അതിനുശേഷം ബാക്കി ഭാഗങ്ങൾ മണ്ണിട്ട് വരുത്തുന്ന പരിപാടി ഉടനെ തുടങ്ങും. ഇവിടെ വരുന്ന അണ്ടർപാസിൻ്റെ പണി ഇത് ഈ രീതിയിലായി. ഒരെണ്ണത്തിൻ്റെ മേലെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞാൽ ഇവിടെ ഗട്ടറുകളൊക്കെ എടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഉടനെ ക്രോസ് ഗട്ടറിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും. ഞാനിപ്പോൾ കൊട്ടിയത്ത് വർക്ക് ചെയ്തില്ല കേട്ടോ, കൊട്ടിയത്ത് നിൽക്കില്ല. കൊട്ടിയത്ത് മൊത്തവും ബ്ലോക്കും ചെളിയും പൊടിയും. ബ്ലോക്ക് എന്ന് വെച്ചാൽ ഇവിടുന്ന് കൊട്ടിയത്ത് ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഓർഡർ ചാത്തന്നൂരിലേക്കുള്ള ഓർഡറാണ് അടിക്കുന്നത് എപ്പോഴും. ഇവിടെ കൊട്ടിയത്ത് ചാത്തൻ്റെ വരെ ചില സമയത്ത് ബ്ലോക്കാക്കി കിടക്കും. എന്നിട്ട് ഞാൻ നേരെ കൊല്ലത്ത് പോയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലുണ്ടല്ലേ
റൈറ്റ് സൈഡ് സർവീസ് റോഡൊക്കെ താറ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങോട്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ മെയിൻ റോഡിൽ കൂടെ പോകില്ല, സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. കുറച്ച് ഭാഗത്തെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ, ബാക്കി അവിടുത്തെ കൊട്ടിയതിന്ന് ഈ മയിലക്കാട് ഇറക്കം വരെ സർവീസ് റോഡ് വഴി പൊടിയും കൊള്ളാതെ തിരക്കും ഇല്ലാതെ പോകാൻ പറ്റും. ഇവിടെയാണ് കേട്ടോ കൊട്ടിയതെന്ന് വരുമ്പം ഇവിടെയാണ് എൻട്രി, മെയിൻ റോഡിലേക്ക് എൻട്രി ഈ ഭാഗത്താണ്. എക്സിറ്റ് കൊട്ടിയത്ത് ടൗണിലേക്കുള്ള എക്സിറ്റ് ഈ ഭാഗത്ത് എവിടെ എവിടെയൊക്കെ ഉണ്ട് അവിടെ കാണിച്ചു തരാം. തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പം കൊട്ടിയം ടൗണിലേക്ക് ഇറങ്ങാൻ ഇവിടെയാണ് എക്സിറ്റ് കേട്ടോ. എക്സിറ്റ് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഒരു കൺവെൻഷൻ സെൻ്റർ ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ ഇതാണ്ട ഇവിടെയാണ് എക്സിറ്റ്. വേണ്ട ഇതിൻ്റെ ഫ്രണ്ടിൽ മംഗല്യ കൺവെൻഷൻ സെൻ്ററിൻ്റെ ഫ്രണ്ടിൽ ഇതാണ് എക്സിറ്റ് വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ. ഇവിടെ റൈറ്റ് സൈഡിലൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ മണ്ണിട്ട് ഉയർത്താനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ അപ്പുറ സൈഡിൽ സർവീസ് റോഡൊക്കെ ഫുള്ള് ധാറ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുവഴി കയറിപ്പോ ഈ ഭാഗത്ത് നിന്ന് റോഡ് ഉയർന്നു വരും. കൊട്ടിയത്ത് വരുന്ന മേൽപ്പാലത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്ത് നിന്ന് റോഡ് ഉയർന്നു വരും. കണ്ടോ ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് ഇട്ടിട്ടോ ഫുട്പാത്തിൽ, കൊട്ടി വരെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ അതേപോലെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നൈസ് ഹോട്ടൽ. നമുക്ക് നേരെ കൊല്ലത്തേക്ക് വിടാം, ഞാൻ കൊട്ടിയത്തേക്ക് വില. കൊട്ടിയത്ത് തിന്നില്ലെങ്കിൽ പോലും നമ്മളെ അടിച്ച് കൊട്ടിയത്ത് വിടും, അതാണ്. കൊട്ടിയത്ത് വന്നാൽ പിന്നെ തിരിച്ചൊരു പോക്കില്ല, കൊട്ടിയത്ത് കിടന്ന് കറങ്ങിയൊക്കെ ഇല്ല. ഇന്ന് ബ്ലോക്ക് കുറവാണ് ആണോ. കൊട്ടിയത്ത് വരുന്ന പുതിയ കൊട്ടിയത്ത് രണ്ടാമത്തെ മേൽപ്പാലത്തിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. പിയറിൻ്റെ വർക്കാണ് കേട്ടോ നടക്കുന്നത്. ഈ വലിയ വണ്ടി കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. എന്തൊരു പൊടിയാണ്. ആ നിങ്ങൾ കണ്ടോ രണ്ടാമത്തെ മേൽപ്പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ഒരു ഡൗട്ട്, ഇവിടെ ഫയലിംഗ് നടക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ എന്നും കയറി പോകുന്നതല്ലേ, പെട്ടെന്നാണ് ഈ പിയറിൻ്റെ വർക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇതിന് മുമ്പ് ഏയ് എൻ്റെ ഒരു സംശയമാണ്, ഫയലിംഗ് നടക്കാതെ ഇങ്ങനെ പാലം പണിയോ? എനിക്കറിയത്തില്ല, ഇനി ഫയലിംഗ് നടത്തിയത് ഞാൻ കാണാഞ്ഞതാണോ. കുറച്ച് ദിവസം പനിയായിട്ടൊക്കെ വീട്ടിൽ ഇരുന്നായിരുന്നു, അതിൻ്റെ ഇടയിൽ ഫയലിംഗ് നടന്നായിരിക്കും എന്തോ. എന്തായാലും ഇവിടെ ഫയലിംഗ് വർക്ക് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണാത്തതായിരിക്കാം. അവിടെ പിയറിൻ്റെ വർക്ക് ഉണ്ട്, അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓ ഇവിടെ മുടിഞ്ഞ ബ്ലോക്കാണ്, ബ്ലോക്ക് മാത്രമല്ല നല്ല കട്ട പൊടിയാണ് കേട്ടോ. അപ്പോൾ വലിയൊരു വർക്ക് നടക്കുമ്പം ഇതേപോലെ ബ്ലോക്കുകളും പൊടികളും സ്വാഭാവികമാണ്. ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല, യാഥാർത്ഥ്യം പറഞ്ഞതാണ്. കണ്ടോ മറ്റേ പാലത്തിൻ്റെ
കോൺക്രീറ്റ് വർക്ക് എല്ലാം ഫിനിഷ് ചെയ്തു. എന്ത് ഫാസ്റ്റായിട്ടായിരുന്നു തോന്നുന്നു ആ പാലത്തിൻ്റെ പണി പൂർത്തിയായത്. അടിപൊളി ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത് കേട്ടോ. കുറച്ചും കൂടി നീളം വേണമായിരുന്നു എനിക്ക്, കുറച്ചും കൂടി നന്നായാണ് കേട്ടാ പാലത്തിന്. ഒരു 8 പേരിലുള്ള പാലം വേണമായിരുന്നു. ആ ഇവിടെ 5 കിട്ടിയില്ലേ, അത് തന്നെ നല്ല. ബ്ലോക്ക് കഴിഞ്ഞെന്ന് വിചാരിക്കല്ലേ, ബ്ലോക്ക് ഇനിയും കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കൊട്ടിയം ടൗണ് കഴിഞ്ഞ് നമ്മൾ ഡ്രീംസ് മാൾ ഉണ്ടല്ലോ, ഇപ്പം തന്നെ എന്താ തിരക്കെന്നറിയോ, കുറച്ച് കടകൾ മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ തിയേറ്ററിൽ. ഇപ്പം തന്നെ അടിപൊളി തിരക്കാണ് കേട്ടോ. ഡ്രീംസ് മാൾ സക്സസ് ആവും. ലൂലു ഫ്രഷും കൂടെ തുടങ്ങപ്പം, ഡെയിലി ഫ്രഷ് അല്ലേ, അതും കൂടെ തുടങ്ങുമ്പം പിന്നെ പറയാ വേണ്ട, ഭയങ്കര സക്സസ് ആവും. ഇപ്പം HCP വേൾഡുണ്ട്, നേടി ഫുഡ് കോർട്ടിൽ ചിക്കിങ്, വാവു ചൈന, വാവു മമു. അയ്യോ എനിക്ക് എണ്ണ അടിക്കണമായിരുന്നു, എണ്ണ അടിക്കണമെങ്കിൽ ഇപ്പോൾ ഇതുവഴിയൊക്കെ പോകണം. ഞാൻ ഈ പമ്പിൽ നിന്നാണ് കേട്ടോ എണ്ണ അടിക്കുന്നത്. എണ്ണ അടിച്ചിട്ട് ബാക്കി കാഴ്ചതാണേ. ഇവിടെ ഇവിടെയൊക്കെയുള്ള വർക്കുകൾ കണ്ട തകൃതിയായിട്ട് നടക്കുകയാണ്. ഇതൊക്കെ 1-2 രാത്രി കൊണ്ടാണ് ഈ രീതിയിലേക്കൊക്കെ മാറിയത്. ഈ സർവീസ് റോഡ് ഇങ്ങനെ കിടക്കുന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ, 1 കൊണ്ട് ഇത് താറിങ്ങി നടക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ, പെട്ടെന്നാണ് പണികൾ നടക്കുന്നത്. അങ്ങനെ നമ്മൾ എണ്ണ അടിച്ചു കഴിഞ്ഞു, നമുക്ക് ബാക്കി കാഴ്ചകൾ തുടരാം. നമുക്കിത് തിരിച്ചു പോകണ്ട, ഇതുവഴി പോകാൻ പറ്റിയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്, ഇപ്പം പോകാൻ പറ്റുമെന്തോ. കാരണം ഓരോ ദിവസവും ഇവിടുത്തെ രീതികൾ, വണ്ടി കയറി പോകുന്നതും തിരിച്ചു വരുന്നതൊക്കെ പാടാണ്. അല്ല മാറിക്കൊണ്ടേ ഇരിക്കും കേട്ടാ, ഇന്ന് പോകുന്ന വഴി നാളെ അവിടെ കാണത്തില്ല, നാളെ വഴി തിരിച്ചു വരും കണ്ടോ. അവിടെ എന്തോ ബ്ലോക്കാണെന്ന് അറിയാവോ, എന്താ നമ്മളിവിടെ ബ്ലോക്കില്ലാതെ പോവുകയാണ്. ബ്ലോക്കില്ലാതെ പോകുമ്പോൾ ഇതേപോലെ കായലൊക്കെ നീന്തേണ്ടി വരും. ഞാൻ മുമ്പേ പറഞ്ഞു വേണ്ട, ഈ ഓട ഇതേപോലെ കുറച്ച് ഹൈറ്റ് ഇരിക്കണം, ഇത്ര ഹൈറ്റ് വേണ്ട, കുറച്ച് ഹൈറ്റ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഹോളിട്ട് കൊടുത്താൽ വെള്ളവും മണ്ണും ഒക്കെ അങ്ങ് പോകാനുള്ള സാധ്യത. അതേപോലെ ഉമയനല്ലൂർ മേൽപ്പാലം തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതുവഴിയാണ് ഇപ്പം കൊട്ടിയത്തുനിന്ന് കൊല്ലത്തേക്കുള്ള വാഹനങ്ങൾ മേൽപ്പാലത്തിൻ്റെ മേളിൽ കൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത് കേട്ടോ. ഇന്നലെ വരെ അങ്ങനെയായിരുന്നു, ഇന്നിനി എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് പോയി നോക്കാൻ. സ്ഥിരം ഇതുവഴി യാത്ര ചെയ്യുന്ന ആയതുകൊണ്ട് എനിക്കിതേപോലെ സർവീസ് റോഡും അതുകൊണ്ട് അറിയാം, ഓപ്പണായി കിടക്കുന്നതൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് ബ്ലോക്കിൽപ്പെടാതെ ഒക്കെ പോവാം. ഇവിടെ ആറൂർ പാതയുടെ പണി വേണ്ട, ഫസ്റ്റ് ലെയർ താറങ്ങി എല്ലായിടത്തും പൂർത്തിയായിട്ടുണ്ട്. മെയിൻ റോഡായാലും സർവീസ് റോഡായാലും ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. അതേപോലെ ക്രാഷ് ബാരിയർ, ഡിവൈഡർ, എല്ലാ വർക്കുകളും ഇവിടെ കുറേ ദൂരത്തേക്ക് പൂർത്തിയായിട്ടുണ്ട്. ഇനി നേരെ ഉമയനല്ലൂർ മേൽപ്പാലത്തിലേക്കാണ് ഈ റോഡ് വന്ന് കയറുന്നത്. മേൽപ്പാലം ഒരു ഭാഗത്തേക്കുള്ള മേൽപ്പാലം തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇന്നിനി എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നലെയൊന്നും ഇവിടെ താറ ചെയ്തിട്ടില്ല, ഇനി നാളെ ഇവിടെ ഇന്ന് താറ ചെയ്തിട്ടില്ല, ഇത് 2 കഴിഞ്ഞ് ഇവിടെ താറ ചെയ്യും. പണികൾ വളരെ ഫാസ്റ്റായിട്ടാണ്.
ശിവാലയ കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരെ കയ്യിൽ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, 7-8 മാസം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ പണി തീരാൻ പാടാണ്, പക്ഷെ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഈ മഴ പെയ്താൽ അങ്ങ് സ്ലോ ആവും കേട്ടോ. ആ വാഹനങ്ങളിലെ മേൽപ്പാലത്തിൽ കൂടെയാണ് ഇപ്പോഴും കടത്തി വിടുന്നത്. നമുക്ക് മേൽപ്പാലത്തിൽ കൂടെ കടന്നു പോകാം. അമ്പടി കുഞ്ഞിഞ്ചാക്കി ഈ മേൽ ഈ മെയിൻ റോഡ് വന്നു കഴിഞ്ഞാലേ, മെയിൻ റോഡ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ടൗണുകളും കംപ്ലീറ്റ് ഇതായി മാറുകയാണ്, ആളൊഴിഞ്ഞു പോവുകയാണ്. മെയിൻ റോഡ് ഈ പാലം തുറന്നു വിടുന്നപ്പോൾ താഴേക്കൂടെയുള്ള യാത്ര വാഹനങ്ങൾ അവിടെ ആവശ്യമുള്ളവർ മാത്രമേ ഇറങ്ങുന്നുള്ളൂ, ബാക്കി എല്ലാവരും മെയിൻ റോഡിൽ കൂടെ പോകുന്നു. അതുപോലെ ചെറിയ ചെറിയ ടൗണുകൾ ആളൊഴിഞ്ഞു പോകും. ഇതാണ് നമ്മൾ ഇപ്പോൾ ഉമയനല്ലൂരിലെ മേൽപ്പാലത്തിൽ കൂടെ പോകുമ്പോൾ കാഴ്ച. വാഹനങ്ങൾ ഇപ്പോൾ ഉമയനല്ലൂർ മേൽപ്പാലത്തിൽ കൂടെയാണ് പോകുന്നത്. വാ അങ്ങ് വരെ കുറേ ദൂരത്തേക്ക് റോഡ് പണി പൂർത്തിയായി. ഇവിടുന്നൊരു ഫോട്ടോ എടുക്കേ, കമ്പനിയിലിടാൻ അല്ലേ കേട്ടോ. ടൗണ് ഫുള്ള് കാലിയാണ് ഉമയനല്ലൂർ. അവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാറൊക്കെ കയറ്റിക്കൊണ്ട് പോവാം. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രമേ ഇറങ്ങൂ. അതാണ് ഈ മെയിൻ റോഡ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ചെറിയ ടൗണുകൾ കംപ്ലീറ്റ് വാഷ് ഔട്ടാവും എന്ന് പറയുകയാണെങ്കിൽ പറയാം, ആളൊഴിഞ്ഞു കേട്ടോ. അതിന് പറഞ്ഞ ഉദാഹരണമാണ് ഉമയനല്ലൂർ. അപ്പോൾ ഉമയനല്ലൂർ മേൽപ്പാലത്തിൽ കൂടെ നമ്മൾ കിടന്ന് നമ്മൾ മേവറത്തേക്ക് എത്തുകയാണ്. ഈ വീഡിയോ മേവറം വരെയുള്ളു. മേവറം കഴിഞ്ഞ് കൊല്ലം ബൈപ്പാസ് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഗട്ടറുകളെല്ലാം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പുറത്ത് തരുന്ന ഗട്ടറുകളായിരുന്നു, ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് മേവറത്ത് വരുന്ന അണ്ടർപാസിൻ്റെ ആവശ്യമായിട്ട് ഗട്ടറുകൾ, അതേപോലെ തന്നെ അങ്ങോട്ട് വരുമ്പോൾ മങ്ങാട് വരുന്ന പാലത്തിൻ്റെ ഗട്ടറുകളൊക്കെ ആണെന്ന് തോന്നുന്നു ഈ ഭാഗത്തിരിക്കുന്നത്. നമ്മൾ വാഴപ്പള്ളിയിലാണ് കേട്ടോ വന്ന് കയറിയത്. വാഴപ്പള്ളി വരെ ഈ ആറൂർ പാതയുടെ ഫസ്റ്റ് ലെയർ ധാരണി പൂർത്തിയായിട്ടും കേട്ടോ. ആടെ ഈ ഭാഗം അതായത് മേവറം വരെ ഒരുവിധ പണിയൊക്കെ ഇങ്ങനെ ഇത്രത്തോളം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ മേവറത്തെത്തിയിട്ടുണ്ട്. മേവറം അണ്ടർപാസും കൂടെ കാണിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇവിടെയൊന്നും ഫുട്പാത്ത് ഇൻ്റർലോക്ക് ഇട്ട് തുടങ്ങിയിട്ടില്ല. കൊട്ടിയം വരെ ഫുട്പാത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇത്തിക്കരയിൽ നിന്ന് കൊട്ടിയം വരെ ഫുട്പാത്തിൽ ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. മേവർത്ത് വരുന്ന അണ്ടർപാസ് പിയറിൽ വരുന്ന അണ്ടർപാസ് ആണ് കേട്ടോ. അതിൽ ഒരു ഭാഗത്തേക്കുള്ള ഈ അണ്ടർപാസിൻ്റെ നിർമ്മാണം പൂർത്തിയായി കേട്ടോ. അതിൽ ഗട്ടറുകളും അതേപോലെ തന്നെ അത് കോൺക്രീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ അപ്പുറത്ത് പിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ പിയർ ഗ്യാപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് വരുന്ന അണ്ടർപാസിൻ്റെ വലിയ അത്യാവശ്യം വലിയൊരു അണ്ടർപാസാണ് ഇവിടെ. ഇത് അത്യാവശ്യമാണ് കാരണം ഇവിടെ കൊല്ലം ടൗണിലേക്കുള്ള എൻട്രിയാണ് ഈ ഭാഗം. അപ്പോൾ നമുക്ക് വീഡിയോ എവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് കൊല്ലം ബൈപ്പാസിൻ്റെ കാഴ്ചകൾ കാണാം.